Hello friends, Assalamu alaikum. Raabis kitchen leki, ellavarkum swagatham. Innu njan vannittullathu pala sthalangalilum ilimbikka, ilimbanpuli angane pala peril ariyappedunna ilimbikka vechittulla acharinte recipe umayittanu. Appol adu enganeya cheyidedukkunnathennu nokkam. അതിനായി 2 കപ്പ് ഇലിമ്പിക്ക കഴുകിയിട്ട് വെള്ളമൊക്കെ തുടച്ചിട്ട് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് സമയത്തോളം അടച്ച് മാറ്റിവെക്കാം. ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഉപ്പൊക്കെ അരിഞ്ഞിട്ട് ഇലിമ്പിക്കയിൽ നിന്നും വെള്ളവുമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും 1 പിടിയോളം വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി ഞാൻ കട്ട് ചെയ്യാതെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി ചെറുതായി ഒന്ന് വഴന്നു വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് 2/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടാകും. ഈ ചൂടിൽ തന്നെ ഈ മുളകിൻ്റെ റോസ് മെല്ലൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. മുളക് പൊടിയുടെ റോസ് മെല്ലൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നീട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വിനെഗർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ്. എങ്കിലും ആ ചട്ടിയുടെ ചൂട് കൊണ്ട് ഇത് നന്നായി തിളയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ. വിനെഗർ കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ പിന്നീട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇലിമ്പിക്ക ആ ചാറോട് കൂടി തന്നെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് വെളിച്ചെണ്ണയിലും ചെയ്തെടുക്കാവുന്നതാണ്. നല്ലെണ്ണയിൽ ചെയ്തെടുത്താൽ ടേസ്റ്റും കൂടും, അതുപോലെ കൂടുതൽ നാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയും പറ്റുന്നതാണ്. കുറച്ച് നാൾ സൂക്ഷിച്ചു വെക്കുന്ന സമയത്ത് അച്ചാറിൻ്റെ റെഡ് കളർ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാറില്ല. അവസാനമായി 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും 1 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് ഈ ഒരു അച്ചാർ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.